ഹലോ മൂവീസ് ക്ലബിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യവസായം എന്ന നിലയിൽ വലിപ്പത്തിൽ ഹോളിവുഡിനോട് മുട്ടാൻ ലോകത്ത് മറ്റൊരു ഭാഷാ ചലച്ചിത്ര വ്യവസായവും ഇല്ല. ചിത്രങ്ങൾ വിജയിച്ചാൽ ലഭിക്കുന്ന ലാഭം കണക്കില്ലാത്തതാണെന്നതിനാൽ തന്നെ പണം മുടക്കാൻ നിർമ്മാതാക്കൾക്ക് മടിയുമില്ല. ഇപ്പോഴിതാ ഒരിടവേളയ്ക്ക് ശേഷം US ബോക്സ് ഓഫീസ് ചരിത്രം രചിക്കുകയാണ്. ഒരേ ദിവസം തിയേറ്ററുകളിലെത്തിയ വ്യത്യസ്ത ജോണറുകളിലുള്ള രണ്ട് ചിത്രങ്ങൾ ലോകമെമ്പാടും സിനിമാ പ്രേമികളെ തിയേറ്ററിലേക്ക് കൂട്ടമായി എത്തിക്കുകയാണ്. ക്രിസ്റ്റഫർ നോളൻ സംവിധാനം ചെയ്ത എപ്പിക് ബയോഗ്രഫിക്കൽ ത്രില്ലർ ചിത്രം ഓപ്പൺഹൈമറും ഗ്രെറ്റ ഗെർവിക് സംവിധാനം ചെയ്ത ഫാന്റസി കോമഡി ചിത്രം ബാർബിയുമാണ് ആ ചിത്രങ്ങൾ. ഇന്ത്യൻ കളക്ഷനിൽ ബാർബിയേക്കാൾ മുന്നിൽ ഓപ്പൺഹൈമർ ആണെങ്കിൽ ആഗോള ബോക്സ് ഓഫീസിലെ സ്ഥിതി അതല്ല. US അടക്കമുള്ള മാർക്കറ്റുകളിലെയും ഇന്ത്യ US അടക്കമുള്ള മാർക്കറ്റുകളിൽ വെള്ളിയാഴ്ചയാണ് റിലീസ് ചെയ്യപ്പെട്ടതെങ്കിലും മറ്റ് നിരവധി രാജ്യങ്ങളിൽ ഇരു ചിത്രങ്ങളും വ്യാഴാഴ്ച തന്നെ പ്രദർശനം ആരംഭിച്ചിരുന്നു. ഇപ്പോഴിതാ വെള്ളി ശനി ദിവസങ്ങളിലെ US ആഭ്യന്തര ബോക്സ് ഓഫീസ് കളക്ഷനുകൾ പുറത്തെത്തിയിരിക്കുകയാണ്. വെറൈറ്റിയുടെ കണക്ക് പ്രകാരം US ബോക്സ് ഓഫീസിൽ ആദ്യ രണ്ട് ദിനങ്ങളിൽ നിന്ന് ബാർബി നേടിയിരിക്കുന്നത് $155 million. അതായത് 1270.8 crore ഇന്ത്യൻ രൂപ. അതിൻ്റെ പകുതിയോളമാണ് ഓപ്പൺഹൈമർ നേടിയിട്ടുള്ളത്, $80 million. ഇരു ചിത്രങ്ങളും ചേർന്ന് രണ്ട് ദിവസം കൊണ്ട് US ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം കൊയ്തിരിക്കുന്നത് 1927 crore rupees. US ബോക്സ് ഓഫീസിലെ എക്കാലത്തെയും വാരാന്ത്യ കളക്ഷനുകളുടെ ലിസ്റ്റിലേക്ക് ഇടം പിടിക്കുന്ന കണക്കാണ് ഇത്. കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ വാരാന്ത്യ കളക്ഷനാണിത്, എക്കാലത്തെയും നാലാമത്തേതും. വലിയ വിജയം നേടിയ സൂപ്പർ ഹീറോ ഫ്രാഞ്ചൈസികളിലെ ചിത്രങ്ങളാണ് ആദ്യ മൂന്ന് സ്ഥാനങ്ങളിൽ എന്നത് ശ്രദ്ധേയമാണ്. അവഞ്ചേഴ്സ് എൻ ഗെയിം, അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വോർ, സ്റ്റാർ വാർസ് ദ ഫോഴ്സ് അവേക്കൻസ് എന്നീ ചിത്രങ്ങളാണ് US ബോക്സ് ഓഫീസിൽ എക്കാലത്തെയും വലിയ വാരാന്ത്യ കളക്ഷൻ ലിസ്റ്റിൽ ആദ്യ മൂന്ന് സ്ഥാനങ്ങളിലുള്ളത്. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഇറ്റ്സ് മീനിയ സൈനിങ് ഓഫ്.